വീടിനകത്ത് ലിഫ്റ്റുള്ള എത്ര വീട് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ഇവിടെ കണ്ടു. അതിന് പൈസ ഒരുപാട് ഉണ്ടായിട്ടല്ല ലിഫ്റ്റ് വെച്ചത്. ഇനിയിപ്പോ വേറെ വീടൊന്നും പണിയാൻ പറ്റത്തില്ല, ഇവിടെ തന്നെ അന്തം. ജീവിതകാലം മുഴുവൻ കഴിച്ചു തീർക്കാനുള്ള വീടാണ്. പിന്നെ നമ്മൾ ഒരു കുറച്ചുകൂടെ കഴിയുമ്പോ പതുക്കെ മുട്ടുവേദനെ നടക്കാൻ വയ്യാതെ വരുമ്പോ ഈ സ്റ്റെപ്പ് കയറി പോകാൻ പറ്റാണ്ട് വന്നു. സത്യല്ലേ? അപ്പൊ ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്ലാനിങ്. ഇതാരായിരുന്നു ആ ഐഡിയ? ഇപ്പൊ തന്നെ എനിക്ക് സ്റ്റെപ്പ് കയറാൻ മടിയാ. അപ്പൊ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോ അമ്മാമ്മയൊക്കെ ആയി കഴിയുമ്പോ പതിയെ ലിഫ്റ്റിലോട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ ആരുടെ സഹായം ഇല്ലാതെ അങ്ങ് അല്ലെങ്കിൽ മോളെ മോനെ അമ്മനെ ഒന്ന് പിടിച്ചെന്നൊക്കെ പറഞ്ഞു പതുക്കെ മേളിലൊക്കെ പോണം. ചേച്ചി വല്ലാതെ ദീർഘവീക്ഷണം. അല്ലെ പിന്നെ എന്നെ പറ്റും, താഴത്തെ എനിക്ക് വേണ്ടിട്ട് ഒരു റൂം ഉണ്ടാക്കിയിട്ടുണ്ട്, ആ റൂമിൽ തന്നെ കുത്തിയിരിക്കേണ്ടി വരും. ആ ഇത് ചേച്ചിയുടെ റൂമാണോ? അത് പക്ഷെ ഇപ്പൊ കാണാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ഇറങ്ങേണ്ട ഒരു ബഹളാണ് എങ്കിൽ ഞങ്ങൾ അവസാനത്തെ ക്യാമറ കാണിച്ചത്. ഇവിടെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ ചേച്ചി? തിയേറ്റർ. ഹോം തിയേറ്റർ ഉണ്ട് ഇവിടെ, നമുക്ക് ഹോം തിയേറ്ററിൽ പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതല്ലേ അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തിയല്ലേ. ഓ ഇതാരുടെ ഐഡിയ ആണ് ഇങ്ങനെ തിയേറ്റർ? അതെ, ഇത് ഹസ്ബൻഡ് ഐഡിയ ആണ്. ഇഷ്ടംപോലെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചേട്ടൻ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ആഗ്രഹിക്കണ്ടേ അല്ലേ? അതെ അതെ, മക്കൾക്കും പുള്ളിക്കാരനും ആയിരുന്നു ഇതിന്റെ ആവശ്യം. എനിക്ക് അങ്ങനെ ഭയങ്കര ക്രേസ് ഒന്നും ഇല്ല തിയേറ്റർ ക്രേസ്. സിനിമ ടിവിയിലൊക്കെ ഇരുന്ന് കണ്ടാ ഞാൻ ഹാപ്പിയാണ്. ഈ പ്രൊഡ്യൂസറാണ് ഇങ്ങനെ പറയുന്നേ? പ്രൊഡ്യൂസർ ഇതൊക്കെ സിനിമ ഒക്കെ തിയേറ്ററിൽ തന്നെ കാണണ്ടേ? അല്ല ഇതിനകത്ത് ചേച്ചി ഏതൊക്കെ സിനിമ കണ്ടിട്ടുണ്ട്? രണ്ടെണ്ണേ കണ്ടുള്ളൂ ഞാൻ. ഒന്ന് എന്നാത്തൻ കേസോട് ആദ്യം കണ്ടത്, പിന്നെ പാപ്പനീയുടെ കണ്ടു. കണ്ടിട്ട് എങ്ങനെ തോന്നി? ഗംഭീരമായിട്ട്? ആ തിയേറ്റർ രസമാണ്, നമ്മളൊരു പ്രോപ്പർ പി വി ആറിലേക്ക് ഇരുന്ന് കാണുന്ന അതേ ഫീല്. ഡോൾബി 4K ആണ്, അപ്പം എല്ലാം. ഇവിടെ വന്നിരുന്ന സിനിമ കാണുന്ന മറ്റൊരു സെലിബ്രിറ്റി ഉണ്ടോ? ക്രിസ്റ്റിൻ സേഫ്. ക്രിസ്റ്റിൻ ചേട്ടൻ ഇവിടുത്തെ ഒരു സ്ഥിരം ആളാണ് എന്നുള്ളത്. അതെ, പുള്ളി എല്ലാ ദിവസവും വരും, സിനിമ കാണാനൊന്നും അല്ല, അല്ല എല്ലാ ദിവസവും ചുമ്മാ വരും റിലാക്സ് ചെയ്യാൻ. അതെ, ഞങ്ങളിവിടെ വന്നപ്പോ തന്നെ എബ്രഹാം ചേട്ടൻ ആദ്യം പറഞ്ഞു, അതായത് ഇവിടെ എല്ലാ ദിവസവും ഉള്ള ഞങ്ങളുടെ ഒരു ബ്രദർലി അഫെക്ഷൻ ഉള്ള ആളാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന്. അതെങ്ങനെയാ ചേച്ചി നിങ്ങൾ തമ്മിൽ ഇത്ര വലിയ കണക്ഷൻ വന്നത്? അത് കൊറോണ ടൈമിലാണ് ആക്ച്വലി ലിസ്റ്റിനുമായിട്ട് ഒരു ഫ്രണ്ട്ലി ആവുന്നത്. അച്ഛച്ചനാണ്, അച്ഛച്ചനും എന്റെ ഹസ്ബൻഡാണ് പുള്ളിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പുള്ളിയാണ് വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരുന്നത്. പിന്നെ അത് എന്താ പറയാ, ആൽവിൻ ആന്റണി ചേട്ടനുണ്ടല്ലോ, ആൽവിൻ ആന്റണി ചേട്ടൻ, ഇവരെല്ലാരും കൂടെ കൂടിയിട്ട് ഒരു ഗാങ് ഇങ്ങനെ ചുമ്മാ നേരം പോകിന് ഇരിക്കുവായിരുന്നു. കൊറോണയ്ക്ക് പണിയൊന്നും ഇല്ലല്ലോ, ചുമ്മാ ഇരിക്കുവല്ലേ. അപ്പൊ അങ്ങനെയാണ് അടുപ്പാവുന്നത്. പിന്നെ അടുപ്പം അങ്ങ് ഭയങ്കര എന്താ പറയാ ഇന്റൻസ് ആയി. അങ്ങനെ എല്ലാ ദിവസവും വരുന്ന ഒരാളായി. ഞങ്ങള് പുള്ളിനെ നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് എന്താ ആഘോഷം എന്ന് പറഞ്ഞ പോലെ ആഘോഷങ്ങളല്ലേ എല്ലാ ദിവസവും.